മാപ്സ് റിമോട്ട് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ സിപ്പി പള്ളിപ്പുറത്തിൻ്റെ അത്തം പത്തോണം എന്ന കവിതയുടെ ആദ്യഭാഗ വീഡിയോയിൽ നാം ഓണക്കാലത്തെ നിറമുള്ള ഓർമ്മകളുടെ മാധുര്യം നുകർന്നു. ഈ വീഡിയോയിൽ ഓണക്കാലത്തെ പൂക്കളം എങ്ങനെയാണ് ഒരുക്കേണ്ടത്, അതിൻ്റെ രീതികൾ എന്തെല്ലാമാണ് എന്നീ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അത്തം പത്തോണം എന്ന ചൊല്ലിനെ മുൻനിർത്തി അത്തം മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കും. മുറ്റത്തു തറയുണ്ടാക്കി ചാണകം മെഴുകി പൂക്കളമൊരുക്കും. ആദ്യ ദിവസമായ അത്തം നാളിൽ ഒരു നിര പൂ മാത്രമേ പാടുള്ളൂ. രണ്ടാം ദിനം രണ്ടിനം പൂവുകൾ, മൂന്നാം ദിനം മൂന്നിനം പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളത്തിൻ്റെ വലുപ്പം കൂടി വരും. ചോതിനാൾ മാത്രമേ ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. ഉത്രാടനാളിൽ പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഒരുക്കും. മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കേണ്ടത്. കേട്ടില്ലേ കൂട്ടുകാരെ, ഓരോ നാളിലും എങ്ങനെയാണ് പൂക്കളം ഒരുക്കേണ്ടത് എന്നുള്ള കാര്യം. ഇനി കവിതയുടെ ആശയത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അത്താഴം കഴിക്കാതെ പട്ടിണി കിടക്കുകയാണെങ്കിലും അത്തം ഗമയിൽ തന്നെ എത്തി. ഓലക്കുട പിടിച്ച് ചിരിയോടെ ചിത്തിരയുമെത്തി. ചൊടിയോടെ മുടി കോതി കെട്ടിക്കൊണ്ട് ചോതിയെത്തി. സന്തോഷത്തോടെ കയ്യിൽ പൂക്കളുമായി വിശാഖമെത്തി. അനിയത്തിക്ക് ഒരു പൂവാടയുമായി അനിഴമെത്തി. ട്രിപ്പങ്ങോട്ടെ തുളസിപ്പൂവും ശിരസിൽ ചൂടി തൃക്കേട്ടയുമെത്തി. ഒഴിഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പൂക്കളം തീർത്ത് ഭംഗിയിൽ മൂലം വന്നു. പൂരാടമെത്തിയത് കൊട്ടും കുഴലും കുരവിയുമായിട്ടാണ്. ചിത്രശലഭം പറന്നു വരുന്നതുപോലെ പെട്ടെന്ന് ഉത്രാടമെത്തി. വളകിലുക്കി പാട്ടുപാടി തിരുവോണം അണഞ്ഞു. അത്തം വന്ന് പത്താം ദിവസം തിരുവോണമെത്തി. ഒത്തുചേർന്ന് കഴിക്കാനും ചിരിക്കുവാനുമായി പുത്തൻ പൊന്നോണം അതാ ആഗതമായി. നന്ദി.